ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ കണ്ടത് എന്താണ്? എവിടുന്നാണ് ആ നിലവിളി കേൾക്കുന്നത്? ആ ദുസ്വപ്നം കഴിഞ്ഞ കുറച്ച് നാളുകളായി എന്നെ വല്ലാതെ ശല്യം ചെയ്യുകയാണ്. ദുർവാസാവു മുനിവര്യൻ വളരെ ദേഷ്യത്തിലും അമ്പരപ്പിലുമാണ് ഇപ്പോൾ ഉള്ളത്. ഇതറിയാത്ത പാവം മുരുകൻ ദുർവാസാവിനെ കാണാൻ അവിടെ കാത്തു നിൽക്കുകയാണ്. ഇത് എവിടെ പോയി അവസാനിക്കുമെന്നറിയില്ല. നമ്മുടെ അച്ഛൻ കടുത്ത കോപത്തിലാണുള്ളതെന്ന് തോന്നുന്നല്ലോ. ഇന്നലെ രാത്രിയിലും അദ്ദേഹം ആ ദുസ്വപ്നം കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ. അതെ, അങ്ങനെയാണ് എനിക്കും തോന്നുന്നത്. ഇന്നലെ രാവിലെയാണെങ്കിൽ നമ്മൾ രണ്ടുപേരുമാണ് അച്ഛൻ്റെ ദേഷ്യം നേരിട്ടത്. ഇന്ന് ദുർവാസാവിൻ്റെ കടുത്ത കോപം നേരിടാൻ വേണ്ടി കണ്ണിൽ എണ്ണയുമൊഴിച്ച് കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നു സ്കന്ദൻ. ഗുരുദേവ, അങ്ങയുടെ ആശ്രമവിധി പ്രകാരം ഞാൻ സകല കർത്തവ്യങ്ങളും കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. കുയിലുകൾ കൂവുന്നതിന് മുന്നേ ഉറക്കമുണർന്ന് പുഴയിലെ തണുത്ത വെള്ളത്തിൽ നീരാടി ആദിത്യനെ വണങ്ങി പശുവിൻ്റെ വിശപ്പകറ്റാൻ ഇലകളും പുല്ലുകളും ശേഖരിച്ച് അവിടുത്തെ ആജ്ഞകളെല്ലാം പാലിച്ച് അങ്ങയുടെ അനുഗ്രഹത്തിനായി ഞാനിവിടെ കാത്തു നിൽക്കുകയാണ്. അങ്ങെനിക്ക് അനുഗ്രഹം നൽകി അടുത്ത പരീക്ഷണത്തിന് എന്നെ തയ്യാറാക്കൂ ഗുരുദേവ. ഗുരുവരിയ, അങ്ങ് പറയുന്ന ഓരോ വാക്കുകളും ഞാൻ ഓതുന്ന വേദങ്ങളാണ്. അങ്ങ് പറയുന്നത് എന്താണെങ്കിലും അത് ചെയ്തു തീർക്കാൻ ഞാൻ അങ്ങയുടെ കാലടികളിൽ കാത്തു നിൽക്കുകയാണ്. അങ്ങേക്ക് എങ്ങനെ വേണമെങ്കിലും എന്നെ പരീക്ഷിക്കാം. എത്ര വലിയ പരീക്ഷണവും നേരിടാൻ ഞാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്നാൽ അങ്ങയുടെ അനുഗ്രഹം നഷ്ടമാകുന്ന ആപത്ത് മാത്രം എനിക്കങ്ങ് ദയവായി നൽകരുത് ഗുരുദേവ. കുമാര, നീ നിന്റെ അടുത്ത പരീക്ഷണത്തെ നേരിടാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം നീ. കഴിഞ്ഞ കുറച്ച് നാളുകളായി എനിക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്നില്ല. ഏതോ ശോകത്തിന്റെ പിടിയിൽ കുടുങ്ങിയ മനുഷ്യരുടെ ദീനരോദനം എന്നെ വേട്ടയാടുന്നു.
നിലവിളികളായി ഉയരുന്ന അവരുടെ ശബ്ദം സഹായത്തിനായി കേഴുന്നു. എന്നാൽ അവർ ആരാണ്? അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന ദുഃഖം എന്താണ്? എന്തിനാണ് അത്യുച്ചത്തിൽ ഇങ്ങനെ നിലവിളിക്കുന്നത്? അവർ എവിടെയാണുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഒന്നും എനിക്കറിയില്ല. എന്നാൽ നമ്മുടെ അടുത്തുള്ള ആർക്കോ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിക്കുന്നുണ്ട്. ദുഃഖത്തിൽ അവർ പിടയുകയാണെന്ന് എൻ്റെ ഉൾമനസ് എന്നോട് ഉരുവിടുകയാണ്. ദുഃഖത്തിൻ്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നത് ആരാണ്? എന്തിനീ ദീനരോദനം കേൾക്കുന്നു? എൻ്റെ ഉറക്കം നഷ്ടപ്പെടാൻ കാരണം എന്താണെന്നുള്ളത് നീ ഉടൻ കണ്ടെത്തണം. ഇതാണ് ഞാൻ നിനക്ക് നൽകുന്ന അടുത്ത പരീക്ഷണം. ഈ വെല്ലുവിളിക്ക് നീ തയ്യാറാണോ? കഴിഞ്ഞ കുറച്ച് നാളുകളായി ദുർവാസാവ് മുനിവര്യൻ ഉറക്കമില്ലാതെ വിഷമിക്കുകയാണ്. എന്നാൽ അതിൻ്റെ കാരണം എന്താണെന്ന് രുദ്രാവതാരമായ ദുർവാസാവിന് തന്നെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പോൾ കുട്ടിയായ മുരുകൻ എങ്ങനെയാണത് കണ്ടെത്തുക? ഗുരുദേവ, അങ്ങേ അസ്വസ്ഥനാക്കുന്ന ഈ പ്രശ്നം പരിഹരിക്കാൻ അങ്ങ് എന്നെ തന്നെ തിരഞ്ഞെടുത്തത് ഓർത്ത് എനിക്ക് വളരെയധികം സന്തോഷം തോന്നുകയാണ്. കാരണമില്ലാതെ ഒരിക്കലും ഈ മഹാദൗത്യം എന്നെ ഏൽപ്പിക്കില്ല അങ്ങ്. അങ്ങ് ഇനിയും ദുഃഖം അനുഭവിക്കാൻ ഞാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. ഞാൻ ഇപ്പോൾ തന്നെ യാത്ര പുറപ്പെടുകയാണ്. മുരുക, ഒരു കാര്യം മറക്കരുത്. 3 ദിവസങ്ങൾക്കുള്ളിൽ നീ ഈ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഈ ആശ്രമത്തിനുള്ളിൽ പിന്നെ നിനക്ക് പ്രവേശനമില്ല. നീ കൈലാസത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. ഗുരുദേവ, നേരത്തെ പറഞ്ഞതുപോലെ അങ്ങ് ഇനിയും ദുഃഖം അനുഭവിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. എനിക്ക് അനുവാദം നൽകിയാലും. പരീക്ഷണം അവൻ അംഗീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് അവന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ദുർവാസാവിന്റെ മനസ്സിൽ നിന്നും ഈ ആശ്രമത്തിൽ നിന്നും അവൻ പുറത്താകുമെന്നത് ഉറപ്പാണ്. അങ്ങോട്ട് നോക്ക് മുരുകൻ, കോടാലിയുമായി തലങ്ങും വിലങ്ങും നടക്കുന്നത്. കോടാലിയോ? മുരുകന്റെ കയ്യിൽ കോടാലി എവിടെ? വെറും കൈയുമായല്ലേ അവൻ നടക്കുന്നത്? ഞാൻ കോടാലി എന്ന് ഉദ്ദേശിച്ചത് കെണിയെയാണ്. സ്വയം ചെന്ന് കെണിയിൽ ചാടുന്ന കോടാലിയാണ് അവൻ ഏറ്റെടുത്തിരിക്കുന്നത്. പ്രശ്നത്തെ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് ഈ മുരുകൻ. മുരുകൻ ആരെയും ക്ഷണിച്ചു വരുത്തിയില്ലല്ലോ ജ്യേഷ്ഠ. ബുദ്ധിഹീനൻ, നിനക്ക് മനസ്സിലാക്കി തരുമ്പോഴേക്കും എൻ്റെ ജീവൻ തന്നെ പോകും. നമുക്കിപ്പോൾ തൽക്കാലം നമ്മുടെ മുഖത്തുള്ള കരിയൊക്കെ വൃത്തിയാക്കാൻ ശ്രമിക്കാം. മുരുകൻ കൈലാസത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് മുൻപ് ഈ രൂപത്തിൽ നമ്മുടെ അച്ഛൻ നമ്മളെ കാണുകയാണെങ്കിൽ നല്ല ശിക്ഷ നൽകി നമ്മളെ ആശ്രമത്തിൽ നിന്ന് തന്നെ വിരട്ടി ഓടിക്കും. ദുർവാസാമുനിവര്യൻ എന്തായിരിക്കും പ്രശ്നം? എന്താണ് ഇത്രയും പിരിമുറുക്കം അദ്ദേഹത്തിന്? ഗുരുവിനെ പ്രയാസപ്പെടുത്തുന്ന ആ പ്രശ്നം എന്താണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ വളരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
ഭക്തർക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് ഈശ്വരന്റെ മനസ്സിനെ വേദനിപ്പിക്കും. അതുപോലെ മഹർഷിയുടെ മനസ്സ് എന്തിനൊക്കെ വേദനിക്കും? ആത്മീയ കാര്യങ്ങൾ നടത്തുന്നതിൽ പ്രശ്നം എന്തെങ്കിലും നേരിട്ടാൽ എങ്കിൽ മഹർഷിയുടെ മനസ്സ് വേദനിക്കും. ശരിയാണ്, മഹർഷിയുടെ ആത്മീയ കാര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കാണും. അതിന് തക്ക എന്തായിരിക്കും? എന്തായിരിക്കും എന്റെ ഗുരുവിന്റെ ഉറക്കം കെടുത്തുന്ന ആ പ്രശ്നം? ഒരുപക്ഷെ മഹർഷി ദുർവാസാവ് എന്നെ ശിഷ്യനായി സ്വീകരിക്കാൻ അദ്ദേഹത്തിനുണ്ടായ പരീക്ഷണമാണോ? എങ്കിലും ഈ പരീക്ഷണത്തിൽ എനിക്ക് വിജയിച്ചേ മതിയാകൂ. മുരുക, നീ ഇപ്പോൾ ശരിക്കും അകപ്പെട്ട് കഴിഞ്ഞു. വളരെ ശരിയാണ് ബലരാമ നീ പറഞ്ഞത്. നിങ്ങളോ? നീ ഞങ്ങളെ തിരിച്ചറിഞ്ഞു. നിങ്ങളെ പോലുള്ള മണ്ടന്മാർ അത്ഭുത ജന്മങ്ങളല്ലേ? അതുപോകട്ടെ, ഇനി നമുക്ക് മുരുകൻ കാരണം ഒരാപത്തുമില്ല. മുരുകൻ ആശ്രമത്തിന് പുറത്തു പോയി കഴിഞ്ഞു. ഇനി അവന് ദുർവാസാവിന്റെ പ്രശ്നം പരിഹരിക്കാതെ ഈ ആശ്രമത്തിനുള്ളിൽ തിരിച്ചു വരാൻ കഴിയുകയില്ലല്ലോ. അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. അതാ അവിടെ നോക്കൂ, നമ്മുടെ നായകൻ എവിടേക്കോ പുറപ്പെടുകയാണ്. നമുക്കും അവന്റെ പിന്നാലെ പോകാം. അപ്പോഴേ അവന്റെ പദ്ധതി എന്താണെന്ന് നമുക്കറിയാൻ സാധിക്കൂ. ദുർവാസാവിന്റെ പ്രശ്നത്തിന് നീ പരിഹാരം കണ്ടെത്താൻ നോക്ക്. അതൊരിക്കലും നിന്നെ കൊണ്ട് കഴിയില്ല. നീ അതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഈ ആശ്രമത്തിൽ പ്രവേശിക്കാൻ കഴിയാതെയാകും. നീ ഈ പരീക്ഷണത്തിൽ തീർച്ചയായും പരാജയപ്പെടും. പാർവതി, ഇന്നലെ നീ കുറച്ചധികമായി മുരുകനെ കുറിച്ചോർത്ത് ദുഃഖിതയായിരുന്നു. ഇപ്പോൾ നിന്റെ മനസ്സ് സ്വസ്ഥമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വാമി, തന്റെ പുത്രന്മാർ രണ്ടുപേരും അടുത്തില്ലാത്തപ്പോൾ ഒരമ്മയ്ക്ക് എങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയും? അവളുടെ മനസ്സ് എങ്ങനെ ശാന്തമായും സമാധാനത്തോടെയും ഇരിക്കും? അനന്തസാഗരത്തിൽ ഉയർന്നു പൊങ്ങുന്ന തിരമാലകൾ എത്രയെന്ന് എണ്ണിയെടുക്കാൻ കഴിയില്ല. അതുപോലെ ഒരു അമ്മയുടെ മനസ്സിൽ അടങ്ങാതെ വീശിക്കൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റ് മറ്റുള്ളവർക്കറിയാൻ സാധിക്കില്ല. മഹാപ്രളയത്തിന് ശേഷം ദുർവാസാവ് മുനി വരിയൻ എന്റെ മകൻ മുരുകനെ തന്റെ ശിഷ്യനായി സ്വീകരിച്ചോ ഇല്ലയോ എന്ന് അറിയാത്തിടത്തോളം എനിക്കെങ്ങനെ സമാധാനത്തോടെ ഇരിക്കാൻ കഴിയും? നാരായണ നാരായണ, എന്റെ ഭഗവാൻ ഈശനും പാർവതീദേവിക്കും അടിയന്റെ പ്രണാമങ്ങൾ.
ദേവി അവിടുന്ന് കാത്തിരുന്ന സന്ദേശം എന്താണെന്ന് പറഞ്ഞാലും അത് നിർവഹിക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ജലമില്ലാതെ വാടിക്കരിഞ്ഞ സസ്യത്തിന് ജലമൊഴിച്ചതുപോലെയാണ് അങ്ങ് ഇവിടെ വന്നത് ദേവർഷേ. അങ്ങ് ഉടൻ തന്നെ ദുർവാസാവു മുനിയുടെ ആശ്രമത്തിലേക്ക് പോകണം. എന്റെ മകൻ മുരുകനെ ദുർവാസാവു മുനിവര്യൻ തന്റെ ശിഷ്യനായി സ്വീകരിച്ചോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് വരണം. അതുപോലെ എന്റെ മൂത്തപുത്രൻ ഗണേശൻ മുരുകന് തുണയായി നിൽക്കുന്നുണ്ടോ അതോ തപസ്സനുഷ്ഠിക്കാൻ മറ്റെവിടേക്കെങ്കിലും പോയോ എന്നുള്ളത് അറിഞ്ഞിട്ടു വരൂ. അവിടുത്തെ ആജ്ഞ പോലെ തന്നെ അനുസരിക്കാം ദേവി. മുരുകൻ വളരെ ചിന്താകുലനാണെന്ന് തോന്നുന്നു. വലിയ ആശങ്കയിലാണുള്ളത് അവൻ. ബലരാമൻ എന്താണ് സംഭവിച്ചത്? ബലരാമ, നീ കല്ലെറിയുന്ന കലയിൽ എന്നേക്കാൾ ഒരുപാട് കഴിവുള്ളവൻ തന്നെയാണ്. ഇതത്രയ്ക്ക് വലിയ ജാലവിദ്യയൊന്നുമല്ല എന്ന് കരുതി വലിയ എളുപ്പവുമല്ല. നമ്മൾ എറിയേണ്ട ദൂരം, കയ്യിലുള്ള കല്ലിന്റെ കനം, കല്ലെറിയാൻ നമ്മൾ പ്രയോഗിക്കുന്ന ശക്തി, കാറ്റിന്റെ വേഗത, ഇവയൊക്കെ നമ്മൾ ശരിക്കും തിട്ടപ്പെടുത്തണം. ഇവ നാലും ശരിയായി കണക്കുകൂട്ടി പ്രയോഗിച്ചാൽ വിജയം നിനക്ക് ലഭിക്കും. ഈ ചെറിയ കളിയിൽ ഇത്രയധികം കാര്യങ്ങളോ? മുരുക, നീ വിചാരിക്കുന്നത് പോലെ ഒരു പ്രവൃത്തിയും നിസ്സാരവുമല്ല, കഷ്ടമുള്ളതുമല്ല. പരിശ്രമവും പരിശീലനവും ഉണ്ടെങ്കിൽ എല്ലാത്തിലും വിജയം തന്നെ. ഈ ബലരാമൻ എന്റെ ജ്യേഷ്ഠനെ പോലെ അറിവുള്ള തത്വങ്ങൾ അനായാസം വിശദീകരിക്കുന്നല്ലോ. മുരുക, നീ എന്തുകൊണ്ടാണ് നിന്റെ കൈലാസത്തിലേക്ക് തിരിച്ചു പോകാതെ നിന്റെ സമയം ഇവിടെ പാഴാക്കിക്കൊണ്ടിരിക്കുന്നത്? ദുർവാസാവ് കാരണം നിനക്ക് ഒരു നേട്ടവും ഉണ്ടാവാൻ പോകുന്നില്ല. പൊതുവെ വിദ്യ അഭ്യസിച്ചതിന് ശേഷമാണ് എല്ലാ സ്ഥലത്തും പരീക്ഷണം നടക്കുക. അല്ലാതെ വിദ്യ അഭ്യസിപ്പിക്കുന്നതിന് മുൻപ് ഏതെങ്കിലും ഒരു ഗുരു പരീക്ഷണം നടത്തുമോ? ഇത് വളരെ അർത്ഥശൂന്യമായി തോന്നുന്നില്ലേ നിനക്ക്? തനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് ദുർവാസാവ് പറഞ്ഞത് നുണയാണ്. ഇന്നലെ രാത്രി അദ്ദേഹം സുഖമായി ഉറങ്ങുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ദുർവാസാവിന്റെ പ്രശ്നത്തിന് നീ പരിഹാരം കണ്ടെത്താൻ നോക്ക്. അതൊരിക്കലും നിന്നെ കൊണ്ട് കഴിയില്ല. നീ അതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഈ ആശ്രമത്തിൽ പ്രവേശിക്കാൻ കഴിയാതെയാകും. നീ ഈ പരീക്ഷണത്തിൽ തീർച്ചയായും പരാജയപ്പെടും. നിന്നെ മണ്ടനാക്കാനാണ് ദുർവാസാവ് ശ്രമിക്കുന്നത്. ഒരിക്കലും വിശ്വസിക്കരുത്. നീ ഇപ്പോൾ തന്നെ കൈലാസത്തിലേക്ക് പുറപ്പെടൂ. അതല്ല, ഇവിടെ തന്നെ നിൽക്കാനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ പരീക്ഷണമെല്ലാം മതിയാക്കിയിട്ട് ഞങ്ങളോടൊപ്പം കളിക്കാൻ വരൂ. ഓടി കളിച്ച് രസിച്ച് സന്തോഷമായിട്ടിരിക്കാം. എനിക്ക് കളിക്കുന്നതൊക്കെ ഇഷ്ടം തന്നെയാണ്. എങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ കളിക്കാൻ തുടങ്ങിയാലോ? ഞാൻ തയ്യാറാണ്. എന്നാൽ എനിക്ക് ഒളിച്ചിരുന്ന് കളിക്കുന്ന കണ്ണുപൊത്തി കളിയാണ് ഇഷ്ടം. അതിരിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് മുഖത്ത് ഇങ്ങനെ കരിവാരി തേച്ച് നിൽക്കുന്നത്? ഇരുണ്ടിരിക്കുന്ന ഈ കാട്ടിൽ നിങ്ങളുടെ മുഖം ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങളുടെ യഥാർത്ഥ മുഖവുമായി എന്റെ മുന്നിൽ വരൂ, എന്നിട്ട് നമുക്ക് കളിക്കാം. ദുർവാസാവിന്റെ പ്രശ്നത്തിന് നീ പരിഹാരം കണ്ടെത്താൻ നോക്ക്.
അതൊരിക്കലും നിന്നെ കൊണ്ട് കഴിയില്ല. നീ അതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഈ ആശ്രമത്തിൽ പ്രവേശിക്കാൻ കഴിയാതെയാകും. നീ ഈ പരീക്ഷണത്തിൽ തീർച്ചയായും പരാജയപ്പെടും. മുരുക, നമ്മൾ പല സമയത്തും പ്രശ്നത്തിനുള്ള പരിഹാരം അവിടെയും ഇവിടെയുമൊക്കെ തിരഞ്ഞു നടക്കും. എന്നാൽ അതിനുള്ള യഥാർത്ഥ പരിഹാരം നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാകും. വീണ്ടും ബലരാമൻ എന്റെ ജ്യേഷ്ഠനെ പോലെ തന്നെ സംസാരിക്കുന്നു. എന്നെ എന്തിനാണ് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത് കുമാരൻ? ഒരുപക്ഷെ ഞാൻ ഗണേശനാണെന്നുള്ളത് അവൻ മനസ്സിലാക്കി കാണുമോ? മുരുക, നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് ചോദിക്കൂ. എന്നെ നിന്റെ ജ്യേഷ്ഠനായി കരുതിക്കോളൂ. ബലരാമ, സത്യത്തിൽ നീ എന്റെ ജ്യേഷ്ഠൻ ഗണേശനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുകയാണ്. ചുറ്റും പ്രകാശിക്കുന്ന ജ്യോതിയായി അളക്കാനാകാത്ത തന്റെ ജ്ഞാനം കൊണ്ട് എന്നെ എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കും എന്റെ ജ്യേഷ്ഠൻ ഗണേശൻ. ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണമെങ്കിൽ ഞാൻ എന്റെ ജ്യേഷ്ഠനെ പോലെ തന്നെ ചിന്തിക്കണം. അതെ അതെ, നീ പറയുന്നത് വളരെ ശരിയാണ്. നീ ദുർവാസാവ് മുനിവര്യന്റെ ശിഷ്യനാകാൻ നിന്റെ ജ്യേഷ്ഠൻ ഗണേശന്റെ സഹായം തന്നെ നിനക്ക് വേണം. ഞാൻ ദുർവാസാവ് മുനിയുടെ ശിഷ്യനാകണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഉറക്കമില്ലായ്മയുടെ കാരണം ഞാൻ കണ്ടെത്തി കൊടുക്കണം. ഞാൻ അല്ലെങ്കിൽ തന്നെ എന്റെ ഗുരുദേവൻ എനിക്ക് നൽകിയ കാലാവധിയിൽ ഒരു ദിവസം പാഴാക്കി കളഞ്ഞിരിക്കുകയാണ്. ഇനിയും ഞാൻ സമയം കളയുന്നത് ഒട്ടും ശരിയാകില്ല. ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നീ വിചാരിക്കുന്നത് പോലെ ഒന്നും പ്രയാസമുള്ള കാര്യമല്ല, അതേസമയം എളുപ്പമുള്ള കാര്യവുമല്ല. തീരുമാനം നമ്മുടെ കയ്യിലാണ്. മുരുകനെ കുറിച്ചുള്ള വിവരങ്ങൾ എനിക്ക് ദേവി പാർവതിയെ അറിയിച്ചേ തീരൂ. എന്നാൽ മുരുകൻ ഇനിയും ദുർവാസ മുനിവര്യന്റെ ശിഷ്യനായിട്ടില്ല. അല്ലെങ്കിൽ തന്നെ വിഷമിച്ചിരിക്കുന്ന ദേവിയോട് ഈ വിവരം എങ്ങനെയാണ് ഞാൻ പോയി പറയുക? Ha 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 ha